ഇപ്പം ശരിയാക്കി തരാം. ഏജനറ്റ് പരമ്പര വന്നെത്തിയിരിക്കുന്നത് ഇരിട്ടി കല്ലുമുട്ടിയിലുള്ള പായം ഗ്രാമ ന്യായാലയത്തിൻ്റെ മുന്നിലാണ്. ഏകദേശം ഇരിട്ടി, ആറളം, കരിക്കോട്ടക്കരി, മട്ടന്നൂർ, മുഴക്കുന്ന് എയർപോർട്ട് ഉൾപ്പെടെ 6 പോലീസ് സ്റ്റേഷൻ പരിധിയും അതേപോലെ തന്നെ പായം, വിളമന, അയ്യൻകുന്ന്, ആറളം, കരിക്കോട്ടക്കരി, തില്ലങ്കേരി, കൂടാളി, പട്ടാനൂർ ഉൾപ്പെടെ 8 വില്ലേജുകളും ഉൾപ്പെടുന്നതാണ് പായം ഗ്രാമ ന്യായാലയം. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആദ്യമൊന്ന് കാണാം. ന്യായാധിപൻ ഇല്ലാതായതോടെ പായം ഗ്രാമ ന്യായാലയത്തിന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നു. 2016 ജൂലൈ 2 KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത് പായം ഗ്രാമ ന്യായാലയം 8 വർഷത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 9 മാസമായി ന്യായാധിപൻ ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആരംഭഘട്ടത്തിൽ ആഴ്ചയിൽ 2 സിറ്റിംഗുകൾ വീതം നടന്നിരുന്ന കോടതിയിൽ ന്യായാധിപൻ ഉൾപ്പെടെ 13 സ്റ്റാഫുകളും ജോലി ചെയ്തിരുന്നു. പിന്നീട് ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ മാത്രമായതോടെ സ്റ്റാഫുകളിൽ പലരും ഡെപ്യൂട്ടേഷനിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും സർവീസിൽ നിന്ന് പിരിഞ്ഞുപോയവർക്ക് പകരം പുതിയ നിയമനങ്ങൾ നടക്കാതെ വന്നതോടുകൂടി സ്റ്റാഫുകളുടെ എണ്ണം 13 നിന്ന് 6 കുറയുകയും കോടതിയുടെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വരികയും ആഴ്ചയിൽ ഒരിക്കൽ ഉച്ചകഴിഞ്ഞ് മട്ടന്നൂർ കോടതിയിൽ വെച്ച് പായം കോടതിയിലെ കേസുകൾ കേൾക്കാൻ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ നിലവിലെ 8 സ്റ്റാഫുകളിൽ ആകെയുള്ള ക്ലർക്ക് ഉൾപ്പെടെ 3 പേർ ഡെപ്യൂട്ടേഷനിൽ പോയതോടെ കോടതിയുടെ അനുദിന പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ ആകുകയാണ് ചെയ്തത്. മട്ടന്നൂർ കോടതിയിൽ വെച്ച് വിളിക്കുന്ന പായം കോടതിയിലെ കേസുകൾ അന്ന് തന്നെ സെർവറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതെ വരുന്നു. മട്ടന്നൂർ കോടതിയിൽ അടയ്ക്കുന്ന ഫൈനിന്റെ റെസിപ്റ്റ് കക്ഷികൾക്ക് പായം കോടതിയിൽ നിന്നും നൽകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. എല്ലാ ആഴ്ചകളിലും 75 ഫയലുകളും അതിന്റെ അനുബന്ധ രജിസ്റ്ററുകളും പായത്തു നിന്നും മട്ടന്നൂരിലെത്തിച്ച് നഷ്ടമാകാതെ തിരിച്ച് പായം കോടതിയിൽ എത്തിക്കുന്നതും ബുദ്ധിമുട്ട് ഏറിയ ജോലിയാണ്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നിയമിച്ച പുതിയ ന്യായാധിപൻ 3/4/2023 മുതൽ 19/5/2023 വരെ 1.5 പായം ഗ്രാമ ന്യായാലയത്തിൽ സ്ഥിരം സിറ്റിംഗ് നടത്തി കേസുകൾ പരിഹാരം കണ്ടിരുന്നു. 1.5 ശേഷം കേസുകളുടെ എണ്ണം കുറവും ഉയർന്ന കോടതികളിൽ ന്യായാധിപന്മാരുടെ ഒഴിവുകൾ വന്നതോടെ പൊതുസ്ഥലമാറ്റ പ്രകാരം പായം ഗ്രാമ ന്യായാധിപൻ കൂത്തുപറമ്പ് കോടതിയിലേക്ക് സ്ഥലം മാറിപ്പോയതോടെയാണ് പായത്തെ കോടതി കഴിഞ്ഞ 9 മാസമായി കോടതി നടപടികൾ തടസ്സപ്പെടുന്നത്. ഇരിട്ടി, ആറളം, കരിക്കോട്ടക്കരി, മട്ടന്നൂർ, മുഴക്കുന്ന് എയർപോർട്ട് ഉൾപ്പെടെ 6 പോലീസ് സ്റ്റേഷനും പായം, വിളമന, അയ്യൻകുന്ന്, ആറളം, കരിക്കോട്ടക്കരി, തില്ലങ്കേരി, കൂടാളി, പട്ടാനൂർ ഉൾപ്പെടെ 8 വില്ലേജുകളും ഉൾപ്പെടുന്നതാണ് ന്യായാലയത്തിന്റെ പരിധി. വേഗത്തിൽ തീരുമാനം ആകേണ്ട പല കേസുകളും അന്ധമായി നീളുന്നതോടെ വാഹന അപകടവും കുടുംബതർക്കങ്ങളും ഉൾപ്പെടെയുള്ള കേസുകളിൽ തീരുമാനം വീണ്ടും വൈകുന്നു. 2 തടവും 50,000 പിഴയും വിധിയേൽപ്പിക്കാൻ അധികാരമുള്ള കോടതിയിൽ സ്ഥിരം ന്യായാധിപനെ നിയമിച്ച് കോടതിയുടെ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കണം എന്നും ഗ്രാമ ന്യായാലയത്തെ മുനിസിപ്പ് മജിസ്ട്രേറ്റ് കോടതിയായി ഉയർത്തണമെന്ന ഉദ്ഘാടന സമയത്തെ വാഗ്ദാനം നിറവേറ്റണം എന്നുമാണ് ഇരിട്ടി ബാർ അസോസിയേഷന്റെയും നാട്ടുകാരുടെയും ആവശ്യം. ഇപ്പം ശരിയാക്കി തരാം പരമ്പര ഇതുവരെ പറഞ്ഞത് പായം ഗ്രാമ ന്യായാലയത്തിന്റെ ഇപ്പോഴത്തെ വളരെ ദയനീയമായിട്ട് ഒരവസ്ഥയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചത്. 5 പോലീസ് സ്റ്റേഷൻ പരിധിയും അതേപോലെ തന്നെ 8 വില്ലേജുകളും ഉൾപ്പെടുന്ന പായം ഗ്രാമ ന്യായാലയത്തിൽ ആഴ്ച ഒരിക്കൽ മട്ടന്നൂരാണ് സിറ്റിംഗ് ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം 75 ഫയലുകളാണ് ഇപ്പോൾ അവിടെ നിന്ന് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ജീവനക്കാർ കൊണ്ടുപോകുന്നത്. ഏകദേശം 75 ഫയലുകളാണ് ഇവിടുത്തെ ജീവനക്കാർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവരുടെ യാത്രയും അതേപോലെ തന്നെ ഇവർ പോയി അത് അപ്ലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും വളരെ വലുതായിട്ട് തന്നെയാണ് ഇവിടുത്തെ അന്വേഷിക്കാൻ വേണ്ടി നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 5 പോലീസ് സ്റ്റേഷൻ പരിധിയും അതേപോലെ തന്നെ 8 വില്ലേജുകളും ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും എളുപ്പമാർഗത്തിൽ കേസുകൾ പരിഗണിച്ച് അതിനൊരു തീർപ്പ് ആകുന്ന രീതിയിലുള്ള ഒരു
പ്രവർത്തനമാണ് നമ്മുടെ പായം ഗ്രാമവലയത്തിൽ നടക്കേണ്ടത്. മാസങ്ങളായി ഇതിൻ്റെ പ്രവർത്തനങ്ങളില്ല. ഇവിടെ സ്ഥിരം ഒരു ന്യായാധിപൻ വേണമെന്നുള്ള ആവശ്യം ശക്തമാകുകയാണ്. ഇത് കാണുന്ന അധികൃതർ ഇതിനൊരു പരിഹാരം കാണും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷുജ അബ്രഹാമിനൊപ്പം ശ്രീ ഭേഷ്കർ.